അല്ല, ഈ ഒരു വിഷയത്തില് ഈ അബ്രഹാം മുതൽ യേശു വരെയുള്ള കാലഘട്ടത്തില് പ്രവാചകന്മാര് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരുടെ സംസാര ഭാഷ അവരുടെ ഭാഷ ഇത് ആരാമിക്കായിരുന്നു എന്ന കാര്യത്തില് അല്ലെങ്കിൽ ഹിബ്രു ആയിരുന്നു എന്ന ഒരു ഉത്തരം പറയാൻ കഴിയുന്നുണ്ടായിരിക്കുമല്ലോ. മറുപടി പറയാം ബ്രദറെ, മറുപടി പറയാം. ഓക്കെ, ആദ്യം തന്നെ ഈ സേമ്യ ഭാഷകളുടെ ഇന്നുള്ള വളർച്ചയെ പറ്റി ഒരു ഏകദേശ ഗ്രാഹ്യം ഇല്ലാത്ത കക്ഷികളാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചർച്ച ചെയ്യുന്നല്ല, പൊതുവെ ചർച്ച ചെയ്യുന്നത്. ഈ ഭാഷാ കുടുംബത്തിലെ ഏറ്റവും ഇളയ ഭാഷയാണ് അറബിക് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞങ്ങളുടെ വാദമല്ല. നിങ്ങൾ അറബി സാഹിത്യം എന്ന പുസ്തകം വായിക്കണം. അതിൻ്റെ ഓദർ പ്രൊഫസർ വി മുഹമ്മദ് അലി. പുസ്തകം ഇറക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ പുസ്തകം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റാണ്. ഇസ്ലാമിക് ഹിസ്റ്ററി ഐച്ഛിക വിഷയമായി പഠിക്കുന്നവർക്കുള്ള ടെക്സ്റ്റാണ്. ആ പുസ്തകത്തിൽ കൃത്യം പറയുന്നുണ്ട്, സെമിറ്റിക് ഭാഷകളിൽ, പുസ്തകം തുടങ്ങുന്നത് അത് പറഞ്ഞ, ഏറ്റവും പ്രായം കുറഞ്ഞതാണ് അറബി. ഇനി ഈ അറബി എന്ന ഭാഷ ഉണ്ടാകുന്നത് അനേക ഭാഷകളിൽ നിന്ന് പദങ്ങൾ കടമെടുത്താണ്. അറബി ഭാഷയുടെയും ഹീബ്രുവിൻ്റെയും അതുപോലെ തന്നെ അരാമിക്കിൻ്റെയും ഒക്കെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ 95% ഒരുപോലെയാണ്. അവയുടെ പ്രത്യേകത അവ മൂലപദത്തിൽ നിന്ന് വാക്കുകൾ രൂപീകരിക്കും. അള്ളാഹുവിലേക്ക് നമുക്ക് വരാം. മൂലപദങ്ങളുടെ അധികവും മൂന്ന് വ്യഞ്ജനങ്ങളുള്ളവയാണ്. മൂലപദത്തിൽ വ്യഞ്ജനങ്ങളുടെ ഭേദഗതികൾ മുഖേനയും ചില അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തും പദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി അവയിൽ മിക്കവയ്ക്കും നാമവാക്യങ്ങളുണ്ട്. അവ പുല്ലിംഗ സ്ത്രീലിംഗ ഭേദമുള്ളവയാണ്. മാത്രമല്ല അവയ്ക്ക് പ്രധാനമായും മൂന്ന് വിഭക്തികൾ, കേസ്, നോമിനേറ്റീവ്, അക്യൂസേറ്റീവ്, ജനറ്റീവ് കേസസ് ഇത്ര ഉണ്ടാവും. ഇതൊക്കെ അതിൻ്റെ മിനിമം സിമിലാരിറ്റികളാണ് പറഞ്ഞത്. അപ്പൊ ഇത് നിങ്ങൾ പറഞ്ഞൊരു പദത്തിലേക്ക് വരാം. ഇനി ഹീബ്രു ഭാഷയിലേക്ക് മാത്രം വന്നാൽ ഈ ഭാഷയിൽ ചില്ലക്ഷര, സോറി, അതെ, സ്വരാക്ഷരങ്ങളില്ല, വൗവൽസ് ഇല്ല. ദർ ആർ നോ വൗവൽസ് ഇൻ ഹീബ്രു ലെറ്റേഴ്സ്. ഹീബ്രു ആൽഫബറ്റിൽ വൗവൽസ് ഇല്ല. ഈ YHWH ഒക്കെ ഇട്ട് ഓരോരുത്തർക്ക് വെറുതെ തട്ടുക, എന്താണെന്നൊന്നും അറിയില്ല. ആദ്യം മനസ്സിലാക്ക്, ഇന്നും യഥാർത്ഥ ഹീബ്രുവിൽ ഈ വൗവൽസ് ഇല്ല എന്ന് മനസ്സിലാക്കണം. DVD ദാലത്ത്, വൗ ദാലത്ത്, ഈ അക്ഷരങ്ങളാണ് DVD എന്ന തത്തുല്യ അക്ഷരം. എങ്ങനെ വായിക്കണം? നമ്മൾ DVD എന്ന് ഇംഗ്ലീഷ് എഴുതിയാൽ എന്തോ വായിക്കും, വല്ലതും വായിക്കാൻ പറ്റുമോ? പക്ഷേ എബ്രായ ഭാഷയിലെ ഡിക്ക് തത്തുല്യമായ ദാലത്തും വിക്ക് തുല്യമായ വവും അതുപോലെ വീണ്ടും ദാലത്ത്, ഈ മൂന്ന് അക്ഷരങ്ങൾ വരുന്നു. വായിക്കേണ്ടത് ദാവീദ് എന്നാണ്. അതിൽ നമ്മുടെ ഭാഷയാണെങ്കിൽ, മലയാളമാണെങ്കിൽ, ഒരാ ശബ്ദത്തിൻ്റെ ഒരു ചിഹ്നമുണ്ട്. വാക്ക് ശേഷം വള്ളിയിട്ട് ദീർഘമായൊരു വള്ളി ഇടേണ്ടതുണ്ട്. ദാ എഴുതിയ ശേഷം ഉകാരം പൊളി ചേർക്കേണ്ടതുണ്ട്. ഇത്രയും ഹെൽപ്പില്ലാതെ മലയാളത്തിൽ വായിക്കാൻ സാധിക്കില്ല. ഇംഗ്ലീഷിലേക്ക് വന്നാൽ DAVID, അതിൽ എയും ഐയും രണ്ട് വൗവൽസ് ആയിട്ട് വരുന്നുണ്ട്. ഹീബ്രു ഭാഷയ്ക്ക് ഈ വൗവലില്ല. ഇതറിഞ്ഞ വെച്ചാൽ, ഇതറിയാതെ ചോദിക്കുകയാണ്, YHWH എങ്ങനെ വായിക്കും? എൻ്റെ സുഹൃത്തെ, ഇന്നും ഈ ഭാഷയിൽ അറബി, സോറി, യഹൂദന്മാരുടെ നാട്ടിൽ ദിനപത്രം ഇറങ്ങുന്നുണ്ട്. ദിനപത്രം അവർക്കത് വായിക്കാൻ ഒരു പാടുമില്ല, എനിക്കത് വായിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് അനായാസന വായിക്കാൻ പറ്റും. ഹീബ്രു പത്രം കിട്ടിയാൽ വായിക്കാൻ പറ്റും, ഒരു പാടുമില്ല. എന്നാൽ വേറൊരു കാര്യം കേട്ട്, ഇത് ഒറിജിനൽ ഹീബ്രുവിൻ്റെ കാര്യം പറഞ്ഞു. പ്രവാസികളായി ചിതറിപ്പോയ ആളുകൾ പലയിടത്ത് പോയിട്ട് ഒരു ഘട്ടം കഴിയുമ്പം അവരുടെ തലമുറയ്ക്ക് ഇത് വായിക്കാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ DVD എന്ന് എഴുതിയാൽ, അല്ലെ, YHWH എന്ന് എഴുതിയാൽ യാവു എന്ന് വായിക്കാൻ പറ്റണില്ല. അവർക്ക് വേണ്ടിയിട്ട് സോഫറീമുകൾ എന്നറിയപ്പെടുന്ന പണ്ഡിതന്മാർ വൗവൽ ലെറ്റേഴ്സ് കൃത്രിമമായിട്ട് ഉണ്ടാക്കി. അതായത് ചില ഹർക്കത്തുകൾ എന്നൊക്കെ നമ്മൾ അറബിയിൽ പറയുന്ന പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി, ചില ചിഹ്നങ്ങൾ. അത് കൂടുതലും കുത്തുകളും അതുപോലെ തന്നെ ചില സൈനുകളും ഒക്കെയാണ്. അത് തന്നെ അതിൻ്റെ ഉപയോഗം സൂക്ഷിച്ചില്ലെങ്കിൽ അപാരമായ തെറ്റ് സംഭവിക്കും. ഉദാഹരണം, നിങ്ങൾ ഇതിന് മുമ്പ് പറഞ്ഞ ബെയ്ത്ത് എന്നൊരു അക്ഷരമുണ്ട്, രണ്ടാമത്തെ അക്ഷരം ബെയ്ത്ത്. അത് അറബിക്കിലെ ബൈത്ത്, വീടെന്നർത്ഥം. ഇവിടെ ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ വീടെന്നർത്ഥമുണ്ട്.
അതൊരക്ഷരത്തിൻ്റെ കൂടി പേരാണ്, രണ്ടാമത്തെ അക്ഷരമാണ്, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബിക്ക് തുല്യമായ അക്ഷരമാണ്. ആ ബെയ്ത്ത് എന്ന് പറയുന്ന അക്ഷരത്തെ അതിൻ്റെ ഉള്ളിൽ ഒരു കുത്തു വന്നാൽ ബലൂൺ എന്നുള്ളതിൻ്റെ ബയാകും. ഉള്ളിൽ കുത്തില്ലാതെ അതിൻ്റെ ഹാർട്ടിലാണ് ആ കുത്തു കൊടുക്കേണ്ടത്, ഇല്ലാതെ വന്നാൽ നമുക്ക് വലുത് എന്നതിലെ വായാകും. വ്യത്യാസം അതാണ്, ഒരു കുത്ത്. ഇനി ആ കുത്തു വരുന്നത് അക്ഷരത്തിൻ്റെ അടിയിലാണെങ്കിൽ ബി എന്നാവും. ഈ കുത്തു വരുന്ന അക്ഷരത്തിൻ്റെ മുകളിൽ അല്പം ഇഞ്ഞോ ഇടത്തോട്ട് മാറിയാണെങ്കിൽ ബോ എന്നാവും. ഈ കുത്ത് വൗ എന്ന മറ്റൊരു അക്ഷരം കൂടെ ചേർത്തിട്ട് നടുക്ക് ഇപ്പുറത്താണ് ഇടുന്നതെങ്കിൽ ഊ എന്നാവും. പക്ഷെ ഇതൊരു യഹൂദന് പരമ്പരാഗതമായി ചിന്തിച്ചു വരുന്ന യഹൂദന് ഈ കുത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അയാൾക്ക് ഇത് കാണുമ്പോഴേ സ്ട്രക്ചർ കൊണ്ടറിയാം. നമ്മൾ സി എ ആർ കാർ എന്ന് വായിക്കുന്നു, സാ ശബ്ദം വരുന്നില്ല നമുക്കവിടുന്ന്. സി എച്ച് എ ച എന്നും ക എന്നും വായിക്കാം. അപ്പൊ കരിസ്മാറ്റിക് അതിന് സി എച്ച് എ വരും. സി എച്ച് അതുപോലെ ചാരിറ്റി എന്ന് എഴുതിയ അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. നമുക്കത് കാരിറ്റി നമ്മൾ വായിക്കുന്നില്ല. ഇത് മനസ്സിന്റെ ഈ ഭാഷയിൽ തമ്മിലുള്ള ഇണക്കത്താൽ സംഭവിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇങ്ങനെ ഈ വൗവൽസ് ഇല്ലാതെ വേണം യഥാർത്ഥ ഹീബ്രു വായിക്കാൻ. അപ്പൊ സോഫറീമുകൾ ഒരു ബൈബിൾ ഉണ്ടാക്കി. ആ ബൈബിളിന് രണ്ട് മാർജിൻ ഉണ്ടായിരുന്നു. സോഫറീം ബൈബിളിന്റെ പ്രത്യേകത അതിൽ ഒരിടത്ത് ഈ വൗവൽ ലെറ്റേഴ്സ് സിട്ട ശൈലിയിലെ എഴുത്തും അടുത്തതിൽ വൗവൽ ലെറ്റേഴ്സ് സിടാത്ത അക്ഷരശൈലിയും ആയിരുന്നു. അത് എന്തിനാണെന്ന് വെച്ചാൽ തങ്ങളായിട്ട് ഇതിൽ ഒരു കൂട്ടിച്ചേർക്കൽ നടന്നു എന്ന് വരരുത്, അതുകൊണ്ട് ഒറിജിനൽ ആയിട്ട് എഴുതേണ്ട രീതി അപ്പുറത്ത് എഴുതിയിട്ട് വായിക്കാൻ പാകത്തിനുള്ള ഒരു കോളം ഇപ്പുറത്ത് എഴുതിയിട്ട് ഒരുതരം ഒരേ ഭാഷയിൽ രണ്ടു തരം എടുത്ത ശൈലി സ്വീകരിച്ചായിരുന്നു എഴുതുന്നത്. അങ്ങനെ യാഹ്വേ ഉച്ചരിക്കേണ്ടി വരുമ്പോൾ ഈ പറയപ്പെട്ട അക്ഷരങ്ങൾ ചേർക്കുമ്പോൾ എലോഹീമിന്റെ വൗവൽസ് ചേർത്താണ് യാഹ്വേ എഴുതി പൂർത്തീകരിച്ച് യഹോവാ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്. ശരിയായ പ്രൊനൗൺസിയേഷൻ യാഹ്വേ എന്ന് തന്നെയാണ്. അത് ഒരു കാരണവശാലും അതിന് വൗവൽ ലെറ്റേഴ്സ് വേണ്ട. അതുകൊണ്ടാണ് ചില പുസ്തകങ്ങൾ എഴുതുമ്പോൾ വൈ ക്യാപിറ്റലും ഇ സ്മോളും, വീണ്ടും എച്ച് ക്യാപിറ്റൽ ഓ സ്മോള്, അത് മോളിൽ എഴുതിയിരിക്കുന്നത് നേരെ മുകളിലായിട്ട്. ഇതിൻ്റെ എഴുത്തിൻ്റെ സാധാരണ തത്വം പോലും മനസ്സിലാക്കാതെ ഓരോരുത്തർ ക്ലബ് ഹൗസിൽ വന്നിരുന്ന ചർച്ചയാണ്. അതിൽ സ്വയം അവർ അവകാശിയരാകാണ്. എന്നിട്ട് പോവാണ് നേരെ അരാമിക്കിൽ എങ്ങനെയാണ്, അരാമിക്കിൽ എങ്ങനെ ദൈവത്തെ ഉദ്ധരിച്ചു വന്ന് അതിലും കൂടെ പറയാം. ആലോഹോ, ആലോഹോ അതിന് പിതാവെന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. പലതരം അർത്ഥങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഒന്നാമത് സെമിറ്റിക് ഭാഷകളൊരു പ്രശ്നം, പദസമ്പത്ത് കുറവാണ്, വളരെ കുറച്ച് പദം. ഹീബ്രു എന്ന് പറഞ്ഞ ഭാഷയിൽ ആകെ 10,000 വാക്യം. ഈ ഹീബ്രു ഭാഷയും അരാമിക് ഭാഷയും സിമിലറാണ് ഉറുദുവും ഹിന്ദിയും പോലെയുള്ള അടുത്ത ബന്ധം. ഉറുദുവും ഹിന്ദിയും തമ്മിലാണല്ലോ ഈ ഉച്ചാരണം കൊണ്ട് അടുത്ത ബന്ധവും, ലിപി തമ്മിൽ അറബിയോടാണ് ബന്ധം. ഇത്ര അടുപ്പമാണ്. അതുകൊണ്ട് ജോസീവസ് പോലും തെറ്റിദ്ധരിച്ചത് ഇത് രണ്ടും ഒരു ഭാഷയാണെന്ന് ധരിച്ചിരുന്നു. അരാമിക് സംഭാഷണ ഭാഷയും ഹീബ്രു എന്നത് അവരുടെ ക്ലാസിക്കൽ എഴുത്തുകളുടെ ഭാഷയായിരുന്നു. അവ തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഇല്ല. ഇനി എലോഹി, ഇലു എന്നൊരു ശബ്ദം ഉണ്ട് ദൈവത്തെ കുറിച്ച് പറയാൻ. ഡെയ്റ്റിയാണത്, ഡെയ്റ്റിയെ പരാമർശിക്കുമ്പോൾ എലോഹുണ്ട്, ആലോഹുണ്ട്, അലോഹെന്നില്ല, അത് മനസ്സിലായിക്കണം. ആലോഹ്, ഈ ആലോഹ് എന്തൊക്കെയുള്ള ശബ്ദമുണ്ട്. ഹി എന്ന് വരുമ്പോഴത്തേക്ക് അതിന് മറ്റൊരു അർത്ഥസങ്കല്പം മാറുന്നുണ്ട്. ഈ ഓരോ ഉച്ചാരണത്തിൽ അർത്ഥസങ്കല്പം മാറും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധയോടെ ഉച്ചരിക്കേണ്ട ശബ്ദങ്ങളാണ്. അപ്പോൾ ഇനി മറ്റ് ഒരു വിഷയത്തിലേക്ക് വരാം, അള്ളാഹുവിലേക്ക് വരാം. ഈ ഇപ്പോൾ തന്നെ അതിൽ വലിയൊരു പ്രശ്നം കിടക്കുന്നു. അതിൽ ഏറ്റവും വലിയൊരു അബദ്ധം ഞാൻ പറഞ്ഞുതരാം. ഈസ എന്നൊരു പേര്, ഈസ എന്നൊരു പേര് എങ്ങനെയാണ് ഈ അറബിയിൽ വന്നത്? നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കേ. ഈസയെ കുറിച്ച് നമ്മുടെ എം എം മക്കൂർ എടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനെ ഞാൻ വിമർശിച്ചൊരു മറുപടി ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ലിപ്യന്തരീകരണം വരും. അത് കറക്റ്റ് കേട്ടോ അദ്ദേഹം പറയുന്നത്, അത് തെറ്റായിട്ട് പറഞ്ഞല്ല. അദ്ദേഹം പറഞ്ഞത് ഈസ എന്ന് എങ്ങനെ വന്നു. ഈസ എന്ന് വരാൻ കാരണം ഇത്രേ ഉള്ളൂ, ഈ പുതു നിയമം എഴുതിയപ്പോൾ യേശു അല്ലെങ്കിൽ യഹോഷുവ എന്നത് ഉച്ചാരണത്തിൽ ലിപികൾ തമ്മിൽ വ്യത്യാസപ്പെടുത്തിയിട്ട് അത് നേരെ ഇങ്ങനെ ഗ്രീക്കിലേക്ക് വരുമ്പോൾ ഈസൂസ് എന്ന് കാണുന്നു. ഈസൂസ് അത് കറക്റ്റാണ്. അദ്ദേഹം പറഞ്ഞതിനകത്ത് തെറ്റൊന്നും ഇല്ല. അദ്ദേഹം ഹീബ്രു പറഞ്ഞ തെറ്റാണ്, ഗ്രീക്ക് പറഞ്ഞ ശരിയാണ്. ഈസൂസിലേക്ക് വന്നു. ആ ഈസൂസിന് തക്കതായിട്ട് ഇംഗ്ലീഷ് കരിച്ചപ്പോൾ ജീസസ് എന്ന് വന്നു. മലയാളീകരിച്ചപ്പോൾ നമ്മൾ കൂടുതൽ ഗ്രീക്കിനെ അല്ല ഡിപ്പെൻഡ് ചെയ്തത്, എബ്രായ ഭാഷയെ ഡിപ്പെൻഡ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ മലയാളം ബൈബിളിലെ പേരുകൾ വളരെ കൃത്യമായി കിടക്കുന്നത്. ഡേവിഡ് അല്ല ശരി, ദാവീദാണ് ശരി, ഹീബ്രുവിലും അങ്ങനെയാണ്. മാത്യു അല്ല ശരി, മത്തായിയാണ് ശരി, ഹീബ്രുവിലും അങ്ങനെ തന്നെയാണ്. ലൂക്ക് അല്ല ശരി, ലൂക്കോസ് ആണ്, ഹീബ്രുവിലും ഗ്രീക്കിലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ കാരണം നമ്മുടെ കേരളത്തിന് 1000 ആണ്ടുകൾക്കപ്പുറം തന്നെ ഈ യേശുവിനും 1000 ആണ്ട് അപ്പുറം തന്നെ ഈ ഇസ്രായേലുമായുള്ള ബന്ധമാണ്. മലയാള ഭാഷയിലേക്ക് ഹീബ്രുവിൽ നിന്ന് പദം വന്നിട്ടുണ്ട്,
ഹീബ്രുവിലേക്ക് മലയാളത്തിൽ നിന്ന് പദം പോയിട്ടുണ്ട്. അതൊക്കെ വേറൊരു സംഭവം. എന്തായാലും പോട്ടെ. അപ്പോൾ നമ്മുടെ മലയാളം ബൈബിളിലെ ഇത്തരം പേരുകൾ കൃത്യമാണ്. ഇനി അക്ബർ സാഹിബ് പറഞ്ഞതിലെ പ്രശ്നത്തിലേക്ക് വരാം. ആ ശരിയും തെറ്റും ഞാൻ പറയാം. യീസുസ് എന്നത് ഈ മലയാളീകരിച്ചപ്പോൾ യേശുവായി, അത് ഇംഗ്ലീഷ് വൽക്കരിച്ചപ്പോൾ ജീസസ് ആയി. പക്ഷെ യഥാർത്ഥ പേരെന്താ? യഹോഷുവ, അതാണ് യഥാർത്ഥ പേര്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യം എങ്ങനെയാണ് ഈസ വന്നത്? അത് അറബിക്കിലാക്കിയപ്പോൾ ഈസയായി. അങ്ങനെയാണ് അടുത്ത ചോദ്യം. ഈ ലൗഹുൽ മൗഹൂളിൽ, അതായത് അങ്ങ് നമ്മുടെ സ്വർഗത്തിൽ എഴുതി വെച്ചിരുന്ന പുസ്തകത്തിൽ ഏതായിരിക്കണം എഴുതേണ്ടത്? എഴുതേണ്ട പേര് യേശുവിനെ അപ്പനും അമ്മയും വിളിച്ച പേരല്ലേ? അത് യഹോഷുവയല്ലേ? അറബിയിലാണ് ഖുറാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ, അറബി ദിവ്യമായ ഭാഷയായിരുന്നെങ്കിൽ ആ ഭാഷയിൽ വേണ്ടേ മാതാപിതാക്കൾ യേശുവിനെ അഡ്രസ്സ് ചെയ്യാൻ? എബ്രായ ഭാഷയിലല്ലോ വേണ്ടേ? അറബിക്കിലല്ലേ സംസാരിക്കണ്ടേ? നിങ്ങൾ പറയുന്നില്ല ഈസാ എന്നല്ലേ പറയണ്ടേ? ഇതെങ്ങനെ വന്നു? ഇതിൻ്റെ അർത്ഥം അറബി ജൂനിയറാണ്. അറബി വളരെ ഇനി അടുത്ത കാലത്തുണ്ടായ ശേമ്യ ഭാഷയാണ്. അപ്പൊ അതുകൊണ്ട് ഈ അറബിക്കിൽ ഇങ്ങനൊരു ഖുറാൻ തയ്യാറാക്കി സ്വർഗത്തിൽ വെച്ചു എന്നുള്ള വാദത്തിന് ഏറ്റവും വലിയ വിലങ്ങുതടിയാകുന്ന ഒരു പ്രയോഗമാണ്. ഇനി അടുത്ത കാര്യം, ഇവിടെ ചോദിക്കുന്നു, ഈ സുഹൃത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഈ എന്തായിരുന്നു അബ്രഹാമിൻ്റെ മുതൽ ഇങ്ങോട്ട് ഒരു വിളിച്ചത്? ആദ്യം മനസ്സിലാക്കൂ, അബ്രഹാമിൻ്റെ തലമുറയും മുഹമ്മദിൻ്റെ തലമുറയും തമ്മിൽ ജനിതകപരമായി ഒരു ബന്ധവും ഇല്ല, ഒരു തരത്തിലും യോജിക്കാൻ പറ്റത്തില്ല. കാരണം അബ്രഹാം എന്ന മനുഷ്യനും മുഹമ്മദ് ജനിച്ച വളർത്തപ്പെട്ട സ്ഥലവും തമ്മിൽ 1500 miles അകലമുണ്ട്, കുറഞ്ഞത്. പല കണക്കിന് പറയുന്നുണ്ട്. ഇനി അടുത്തത്, ഈ സ്ഥലത്തേക്ക് അബ്രഹാമിന് വരേണ്ട യാതൊരു ബാധ്യതയും ഒരു സാഹചര്യവും ഇല്ല. ഇസ്മായിൽ അബ്രഹാം അവിടെ വന്നു എന്ന് പറയുന്നത് ഖുറാൻ തന്നെ വിരുദ്ധമാണ്. കാരണം ഇതേക്ക് മക്കയിലേക്ക് ഇരുമ്പോൾ ഒരു പ്രവാചകനെ അയച്ചിട്ടില്ല. ആദ്യ പ്രവാചകനും അവസാന പ്രവാചകനായത് മുഹമ്മദ്. അപ്പൊ ഇവർ രണ്ടും വന്നുള്ള തെറ്റാണ്. അടുത്തത്, ഈ ഇസ്മായിലിന്റെ വംശപരമ്പരയിലും മുഹമ്മദ് ജനിക്കുന്നില്ല. കാരണം എന്താണ്? മുഹമ്മദ് ഇസ്മായിലിന്റെ വംശപരമ്പരയില്ല എന്നുള്ളത് ഒരു ഫ്രെയിം ചെയ്ത കഥയാണ്. അതിന്റെ കാരണം, അബ്രഹാമിന്റെ സന്താന പരമ്പരകൾ ചരിത്രത്തിൽ കൃത്യമായി തന്നെ വളർന്ന് ഒരു വലിയ സമൂഹമായി സംസ്കാര സമ്പന്നരായിട്ട് വളരുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ മുഹമ്മദും കുടുംബവും ആട്ടിടയ ജീവിതമൊക്കെ നയിച്ചു വന്ന സാധാരണ അറബി ജീവിതത്തിന്റെ ഉടമകളായ ദരിദ്ര പശ്ചാത്തലമുള്ള ആളുകളാണ്. മറ്റവരുടെ ജീവിത വഴിയെല്ലാം വ്യത്യാസമാണ്. അടുത്ത കാര്യം, ഈ ഇസ്മായിൽ കഴിഞ്ഞ പിന്നെ ഏത് അറബി ചരിത്രകാരൻ മുഹമ്മദിന്റെ ചരിത്രം എഴുതിയാലും അദ്നാൻ എന്നൊരാളിന്റെ പേരായിരുന്നു. ഈ അദ്നാനും ഇസ്മായിലിനും തമ്മിൽ 40 തലമുറയുടെ അകലമുണ്ട് എന്ന് ഈ ചരിത്രങ്ങളിലെല്ലാം കാണാം. ചിലർ 23 പറയുന്നുണ്ട്, ചിലർ 40. അല്ല ആയിക്കോട്ടെ, കുറഞ്ഞ പക്ഷേ 23 എങ്കിലും അകലം ഈ പിതാക്കന്മാരുടെ പേര് കാണുന്നില്ല. എന്നാൽ ഇതിനു മുമ്പുള്ളവരുടെ വംശാവലി ചരിത്രം ഏതാണ്ട് പൂർണ്ണമായി തന്നെ ബൈബിളിൽ കിടപ്പുണ്ട്. ഇത് എന്തുകൊണ്ടില്ല? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ, അന്ത്യപ്രവാചകന്റെ ജനസിങ്ങനെയാണ് എന്ന് തെളിയിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ഹദീസിലും സീറകളിലും ഒന്നും കൃത്യം കാണുന്നില്ല. ഇനി ദൈവത്തെ വിളിക്കാൻ ഓരോ രാജ്യങ്ങളും ഓരോ കാലഘട്ടത്തിൽ പല പേരുകൾ ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇതല്ല ദൈവത്തിന്റെ കോമൺ നെയിമാണ്. ദൈവം, ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ ഒരു മതത്തിന്റെ അല്ല എന്ന് പറയുന്ന പോലെയുള്ള ചില പേരുകളാണ്. എന്നാൽ ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഈ അറബി മുസ്ലിം ഇസ്ലാം ലോകത്തോട് നോക്കിയ ദൈവം ആരാണ്? ദൈവം ആരാച്ചാൽ അള്ളാഹു. അല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താ? അത് ദ ഗോഡ് എന്ന് ഞാൻ അർത്ഥമുള്ളൂ. ദ ഗോഡ് അതെങ്ങനെയാണ് ഒരാളുടെ പേരാകുന്നത്? അള്ളാഹു ഒരാളുടെ പേരാണ്. അങ്ങനെയാണെങ്കിൽ ദ ഗോഡ് എന്നല്ലേലും ഭാഷയെ പറഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ ഈ ഇങ്ങനെ അള്ളാഹുവും തന്നെ വിളിക്കണോ? അള്ളാഹുവിന്റെ പേരാണോ അത്? അതോ സ്ഥാനപ്പേരാണോ? അതും കൃത്യമല്ല. അലിഫ് ലാം ഈ അക്ഷരങ്ങൾ, ഈ പിന്നെ അറബിക്കിലെ അക്ഷരങ്ങളുണ്ടല്ലോ, ഈ അക്ഷരങ്ങൾ ചേർത്താണ് അള്ളാഹു എന്ന് എഴുതുന്നത്. കൃത്യം കാണുന്നുണ്ട്. അലിഫ് ലാം ലാം ഹ ഈ അക്ഷരങ്ങളാണ് എഴുതുന്നത്. ഇത് തന്നെ 2697 തവണയാണ് ഖുറാനിൽ കാണുന്നത്. ഇവിടെയെല്ലാം തന്നെ അള്ളാഹു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ദൈവം എന്നുള്ളത് സാധാരണ അർത്ഥത്തിനപ്പുറത്ത് ഒരർത്ഥമില്ല. അതിൻ്റെ നമ്മളതിൻ്റെ എറ്റിമോളജി പഠിച്ചു കഴിഞ്ഞാൽ. എന്നാൽ ഹിസ്റ്ററി ഇങ്ങനെ അല്ലതാനും. എന്താ ഹിസ്റ്ററിയിൽ പറയുന്നത്, ചരിത്രം പറയുന്നത് എന്താ? അത് നമുക്ക് ഇസ്ലാമിക ചരിത്രം തന്നെ എടുക്കാം. ആധികാരികമായ ഏത് ഇസ്ലാമിക ചരിത്രം എടുത്താലും അള്ളാഹു എന്ന് പറയുന്ന ആളിന് ഈ മുഹമ്മദിന് മുമ്പും ഈ ആളിനെ കുറിച്ച് ചർച്ചയുണ്ട്. പക്ഷേ നമുക്ക് തന്നെ അബു താലിബ് അങ്ങനെ പറയുന്നുണ്ടല്ലോ. അബ്ദുള്ള ആരാണ്? അബ്ദുള്ള അള്ളാഹുടെ അടിമ. ആ പദത്തിന്റെ അർത്ഥം എങ്ങനെയാണ്? അബ്ദുള്ള ആ പദമുണ്ട്, അള്ളാഹുടെ അടിമ എന്ന അർത്ഥം. അപ്പോൾ ഇങ്ങനെ ആ ചരിത്രം പരത്തിയാൽ ഒന്ന് മനസ്സിലാകുന്നു, ഖുറൈശികൾക്ക് അക്കാലത്ത് മക്കാ മുസ്ലിഖികൾ നിരവധി ദൈവങ്ങളെ ആരാധിച്ച കൂടെ ഒരു ദേവന്റെ പേർ മാത്രമാണ് അള്ളാഹു. അവര് ഈ അള്ളാഹുവിനെ സുപ്രീം ഗോഡായി കണ്ടിട്ടുണ്ട്. അത് വസ്തുതയാണ്. പക്ഷെ അടുത്ത പ്രശ്നം അവനോട് തീരുന്നില്ല. ഈ അള്ളാഹു ജിന്നുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും കുട്ടികൾ ജനിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ജനിച്ച
മൂന്ന് പെൺമക്കളാണ് ലാത്ത, മനാത്ത, ഉസ. അപ്പൊ ചില സാഹിത്യങ്ങളിൽ ഉസയാണ് അള്ളാഹുവിനേക്കാൾ കൂടിയാളെന്നും ചിലയിടത്ത് ലാത്തയാണ് കൂടിയാളെന്നും ഇങ്ങനെ കാണുന്നു. അപ്പോൾ ഇങ്ങനെ പല രൂപത്തിൽ പല ഭാവത്തിൽ ഈ കഥകൾ പ്രചരിക്കുന്ന കാലത്താണ് മുഹമ്മദ് വരുന്നത്. അപ്പൊ മുഹമ്മദ് ആകട്ടെ അദ്ദേഹത്തിന്റെ കച്ചവട യാത്രകളിൽ പരിചയപ്പെട്ട അബീസീനിയൻ, അതുപോലെ കോപ്റ്റിക്ക് പല സംസ്കാരത്തിൽപ്പെട്ട ക്രൈസ്തവരുടെ വിശ്വാസവുമായി തുലനം ചെയ്തപ്പോൾ തന്റെ നാട് അനുഭവിച്ചു പോരുന്ന ബഹുദൈവ ബോധത്തിൽ നിന്ന് വിഭിന്നമായി ഒന്ന് ചിന്തിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത കാര്യം ഈ ബാക്കി ഗോത്ര ദൈവ സങ്കല്പങ്ങളെ മുഴുവൻ തച്ചുടച്ചിട്ട് പറയുന്ന കാര്യമാണ് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അതിന്റെ അടുത്ത തെളിവ്, മുഹമ്മദിന് മുമ്പ് ഈ മക്ക മദീന പരിസരങ്ങൾക്ക് പുറത്ത് ഏതെങ്കിലും അറബി രാജ്യങ്ങളിൽ അള്ളാഹു എന്ന പേരുള്ള ഒരു സാർവത്രിക ദൈവത്തെ ആർക്കും അറിഞ്ഞുകൂടാ. മുഹമ്മദിന് മുമ്പ് ആരും അള്ളാഹുവെ എന്ന് വിളിച്ചായിട്ട് നമുക്കറിയില്ല, തെളിവില്ല. തെളിവ് ഇവര് തരേണ്ടതുണ്ട്. എവിടുന്നാണ് തെളിവ് തരട്ടെ? ഇവരുടെ ഖുറാനിൽ നിന്ന് അല്ലെങ്കിൽ ഹദീസുകളിൽ നിന്ന് ഇതിന് തെളിവുണ്ടോ വെച്ചാൽ ഇല്ല. പിന്നെ എവിടേക്ക് പോകും? അവർ നിരസിക്കുന്ന ബൈബിളിലേക്ക്. ബൈബിളിലേക്ക് പോയിട്ട് ഇപ്പൊ തന്നെ ഇവർ പറയുന്നുണ്ട് അബ്രഹാം വിളിച്ച, യേശു വിളിച്ച. നിങ്ങൾ എന്തിനാ പറയാൻ? നിങ്ങൾക്ക് അർഹത, നിങ്ങൾ അംഗീകരിക്കാത്ത പുസ്തകമല്ലേ? അതിൽ കൈകടത്തലുണ്ടെന്ന് പറയുന്ന പുസ്തകമല്ലേ? അതിൽ കൈകടത്തിയതാ കാലി കടത്തിയതാ നിങ്ങൾക്ക് പരസ്പരം അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾക്കതിനെക്കുറിച്ച് വ്യക്തതയില്ല. നിങ്ങൾക്ക് വ്യക്തതയില്ലാത്ത ഒരു പുസ്തകത്തിനകത്ത് നിന്ന് നിങ്ങൾ എന്ത് അധികാരം വെച്ചാൽ തെളിവെടുക്കുന്നേ? ഒന്നിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് അതിലെ തെറ്റെടുത്ത് പറയണം, അത് മൊത്തം തെറ്റാന്ന് പറയണം. അല്ലെങ്കിൽ ശരിയുണ്ട് എന്ന ഭാഗം അരിച്ചെടുത്തിട്ട് ആ ശരിയെടുത്ത് ബൈൻഡ് ചെയ്ത് വെക്കണം. ഇത് രണ്ടുമില്ലാതെ ആവശ്യം വരുമ്പോൾ പറയും ഇത് ശരി, ഇത് ശരി, ഇത് ശരി, അത് ഇവിടെ കൃത്യം പറയുന്നുണ്ട്, ഇങ്ങനെ പറയും. അവിടെയും അവസരവാദപരമായ നിലപാടാണ്. ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ ചാക്കോപ്പാസും ചില സുഹൃത്തുക്കളും അള്ളാഹുവിന്റെ വലിപ്പമൊക്കെ സംബന്ധിച്ച് ഒരു സംഗതി കൊണ്ടുവന്നു, ഒരു കോമഡിയാണത്. അപ്പോൾ അത് കേട്ട നമ്മുടെ ഇസ്മായിലിന് തന്നെ മഹാ അബദ്ധം പോലെ തോന്നിയിട്ട് അദ്ദേഹം അത് പുച്ഛിച്ച് തള്ളുകയാണ്. നിങ്ങൾ പുച്ഛിച്ച് തള്ളു പോർത്തണം, അത് ആരെഴുതിയാണ്? ബൈബിള്, സോറി, ഖുറാൻ കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ഈ പറയപ്പെട്ട ബുഖാരി. ബുഖാരിയെ കോട്ട് ചെയ്തിരിക്കുകയാണ്. ബുഖാരിയെ കോട്ട് ചെയ്തിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് നാണം വരുന്നു. എന്താ നാണം വരാൻ കാരണം? ഇത്തരം കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെയാണെങ്കിൽ മുഹമ്മദിനെ കുറിച്ച് അതിഭീകരമാണ് ബുഖാരി എഴുതിയിരിക്കുന്നത്, മുസ്ലിം എഴുതിയിരിക്കുന്നത്, തിർമിദി എഴുതിയിരിക്കുന്നത്, ദാവീദ് എഴുതിയിരിക്കുന്നത്. ഈ മുഴുവൻ സഹീഹായ ഹദീസുകൾ മാത്രം അങ്ങെടുക്കുക, അതിലെ പരമ്പര ദുർബലമായതെല്ലാം കളഞ്ഞോ, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇത് മാത്രം ഇസ്ലാമിയല്ലോ ഞങ്ങളെപ്പോഴാണ്പ്പെട്ടു പോകാൻ കാരണം ഈ മനുഷ്യരുടെ കഷ്ടപ്പാടാണ്. ആരുടേത്? ഈ ബുഖാരി അടങ്ങിയിരുന്നെങ്കിൽ ഇത് കുറെ കൂടെ മുഹമ്മദിന് മാന്യത കിട്ടുമായിരുന്നു, അള്ളാഹുവിന് മാന്യത കിട്ടുമായിരുന്നു. ബുഖാരി എഴുതിയത് കൊണ്ട്, മുസ്ലിം എഴുതിയത് കൊണ്ട് പൊതുസമൂഹത്തിൽ അള്ളാഹുവിനെ കുറിച്ചും മുഹമ്മദിനെ കുറിച്ചും ഇവരെഴുതിയ കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഈ രണ്ടാളും തമ്മിൽ ഒരു പരസ്പര ധാരണയോടെ പെരുമാറി എന്ന് നമുക്ക് കാണേണ്ടി വരും. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പരസ്പര ധാരണ ഒരു കുഴപ്പമൊന്നുമല്ല, എന്നാല് രണ്ടാളും അങ്ങനെ പെരുമാറിയെന്ന് കാണേണ്ടി വരും. അള്ളാഹു ആരായിരുന്നു? ഒരു ഗോത്രദേവൻ. ഈ ഗോത്രദേവനെ മുഹമ്മദ് പ്രപഞ്ചനാഥനാണെന്ന് ഇങ്ങനെ കാണിക്കുക. പ്രപഞ്ചനാഥൻ എന്നാണ് നിങ്ങൾ ആലോചിക്കുക, ഒരു സകല ചരാചരങ്ങളെയും സകല പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്ന ഒരു മഹാദൈവം. ആ മഹാദൈവം എന്താ ചെയ്യേണ്ടത്? ആ കർത്തവ്യം വല്ലതാണോ ഖുർആനിൽ എഴുതിയിരിക്കുന്നത്? ഖുർആൻ മാത്രം വായിച്ചാൽ മതിയല്ലോ. അവിടെ മുഴുവൻ കാണുന്ന എന്താ നിങ്ങളെന്ന് പറഞ്ഞു വെക്കേ? അവിടെ മുഴുവൻ അന്യനെ വെട്ടുന്ന തൗബാവുള്ള അധ്യായം എന്താ? അത് മുഴുവൻ ക്രിസ്ത്യാനിയെ പുറത്താക്കുന്ന, ജൂതനെ പുറത്താക്കുന്ന, അവിശ്വാസിയുടെ തലയെരിയുന്ന 100 മുതൽ 200 വരെ ആയത്തുണ്ട് മൊത്തം ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ, ഭീകരതയുടെ അധ്യായങ്ങൾ. ഇനി അവിടെ അതിനുശേഷം ഇതെല്ലാം വെട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും, കരുണയുള്ളവനും മഹാദയാലുവാണ് അള്ളാഹു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. വെട്ട് നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇനി അതിനപ്പുറത്ത് മുഹമ്മദിന് ചില ബലഹീനതകളുണ്ട്. ആ ബലഹീനത അറിഞ്ഞറിഞ്ഞ് ആയത്ത് റെഡിയാക്കി വെച്ചിരിക്കുക, അത് നസ്ഖ് ചെയ്യുന്നൊന്നുമില്ല, അത് കൃത്യം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഒരായത്ത് മാത്രം താമസിച്ചുപോയി, കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല. അതെന്താണ്? പാവപ്പെട്ട ആയിഷ ബീവിയെ സംശയിച്ചു ഒരു രംഗമുണ്ട്. കൊച്ചുകുട്ടിയാണ് ആ കുട്ടി, വഴിയൊരിക്കൽ ഒറ്റപ്പെട്ടു പോയി. ഒറ്റപ്പെട്ടു പോയ പെൺകുട്ടിയെ സഫ്വാൻ എടുത്തുകൊണ്ട് വരികയാണ്. സഫ്വാന്റെ പേരിൽ ജാരശങ്ക ഉണ്ടാകുന്നു, ആ കുട്ടിക്ക് പനി പിടിക്കുന്നു. ഒട്ടേറെ കഥകളും സംഭവങ്ങളും ആക്ഷേപങ്ങളും നിൽക്കുന്നു. ഇത് വിശ്വസിച്ചു പോയി മുഹമ്മദ്, വിശ്വസിച്ചു പോയിട്ട് ഈ ആയിഷയിടത്തിലേക്ക് എത്തുന്നില്ല. എത്താതെ മാറി നിൽക്കുമ്പോൾ ചില ദിവസങ്ങൾക്ക് ശേഷം, ഒരു മാസത്തോളം കഴിഞ്ഞു വന്നിട്ട് പറയാണ്, ഇത് ആയത്ത് വന്നിട്ടുണ്ട്, പേടിക്കണ്ട, ആള് ഡീസന്റ് ആണ്. ഈ ആയത്ത് ഒരു മാസം കൂടെ മുമ്പ് കൊടുത്തിരുന്നെങ്കിൽ ഈ പാവം പെൺകുട്ടി ഇത്തരത്തിൽ പെടുമായിരുന്നോ? മുഹമ്മദിനെ കളിയാക്കുമായിരുന്ന ആളുകൾ. അബൂബക്കർ എന്താ പറഞ്ഞത്? അറേബ്യൻ ദേശത്ത് എന്റെ കുടുംബം പോലെ അപമാനിക്കപ്പെട്ടൊരു കുടുംബം ഇല്ല, ആദ്യത്തെ മുസ്ലിങ്ങളിൽ പെടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആകാശ യാത്ര കൃത്യം വിശ്വസിച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് എന്ന പേര് കൊടുത്ത ആളാണ് മുഹമ്മദ്. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാനെപ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ തെറ്റിദ്ധരിക്കാൻ പറയല്ല, ഞാനൊരു ഉപമ പറയാണ്. ആ ഉപമ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ബാലരമയിൽ ഒരു രണ്ട് കഥാപാത്രങ്ങളുണ്ട്, ഒരു കുറുക്കനും
ഒരു കടുവയുണ്ട്. ഈ കടുവയെ കൊണ്ട് കുറുക്കൻ അവന്റെ സുഖത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യിക്കും. കാരണം ഈ കടുവ മഹാമണ്ഡനാണ്. അതുകൊണ്ട് പറയും, നീ അത് എടുത്തോണ്ടോ ഇത് എടുത്തോണ്ടോ. അവിടെ കുറുക്കൻ അവന്റെ സൂത്രം പ്രയോഗിച്ചിട്ട് കടുവയെ കൊണ്ട് തനിക്കുള്ള ഇര കൊണ്ടൊന്ന് ഭക്ഷിക്കുകയാണ്. ഞാനിതിൽ കാണുന്നത് ഒരു ശൃഗാല വൈഭവത്തോടുകൂടി മുഹമ്മദ് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പറയുക, അള്ളാഹു അത് ചെയ്തു കൊടുക്കുക, ആയത്തിറക്കുക. അപ്പൊ ഈ അള്ളാഹു മുഹമ്മദും തമ്മിൽ പരസ്പര ധാരണയോടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മാനവകുലത്തിന് ഗുണം ചെയ്യുന്നതല്ല, ഒരു സമൂഹത്തിനും ഗുണം ചെയ്യുന്നതല്ല, സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുന്നതല്ല. അത് മുഹമ്മദിനൊഴികെ ലോകത്താർക്കെങ്കിലും ഖുർആൻ കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. പിന്നെ മുഹമ്മദിനെ അനുഗമിച്ച ടോപ്പ് ലീഡേഴ്സിന് മുഹമ്മദിനെ പോലെ പിൽക്കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഇസ്ലാമതവും ഈ വിശ്വാസവും ലോകത്തിന് കൊടുത്തത് കണ്ണീരും വിയർപ്പും ദുഃഖവും വേദനയും, വിശേഷിച്ച് സ്ത്രീജനങ്ങൾക്ക് കഠിനമായ പീഡയായിരുന്നു, ദുഃഖകരമായ അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത് കേവലമായ ഏതെങ്കിലും വൈരാഗ്യത്തിന്റെ പേരിലല്ല, മറിച്ച് അത് ഉയർത്തുന്ന ചിന്ത, തത്വചിന്ത എന്നത് മനുഷ്യത്വ വിരുദ്ധമാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ കേട്ടിരിക്കുക, എന്റെ പ്രിയപ്പെട്ട ഇസ്മായിൽ സഹോദരനോ കൂടെയുള്ള ആളുകൾക്കോ, ഞങ്ങൾ എന്താണ് അള്ളാഹുവിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, മുഹമ്മദിൽ നിന്ന് മനസ്സിലാക്കേണ്ട മാതൃകാപരമായ കാര്യം എന്ത്, സദാചാരപരമായി ലോകം മുഹമ്മദിൽ നിന്ന് പഠിക്കണം. മഹാത്മജിന്ന് പഠിക്കാനില്ലേ 1000 കാര്യങ്ങൾ, ബുദ്ധനിൽ പഠിക്കാനില്ലേ 10000 കാര്യങ്ങൾ, ലക്ഷക്കണക്കിന് കാര്യങ്ങൾ പഠിക്കാൻ നമ്മുടെ മഹാരഥന്മാരെന്നെല്ലാം ഉള്ളപ്പോൾ അവരെക്കാളെല്ലാം കേമനായ മുഹമ്മദിൽ നിന്ന് സമൂഹം എന്തു പഠിക്കണം? എന്താണ് അദ്ദേഹം ജീവിതത്തിൽ വെച്ച മാതൃക? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇത് പറയുമ്പോൾ ഇപ്പോൾ ഈ 30 മുഴത്തിന്റെ കണക്ക് പറഞ്ഞപ്പോൾ ഇസ്മയിലിൽ ഉണ്ടായ ഒരു ബോധം പോലെ ഞങ്ങൾ കിതാബുകൾ മാത്രം ഉദ്ധരിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വ്യാഖ്യാനം വിടാതെ പറയുമ്പോഴും നിങ്ങളുടെ ആളുകൾ കരയുന്നു. പൊതുസന സമൂഹത്ത് വന്നിട്ട് നിങ്ങൾക്ക് മുഹമ്മദിനെ കുറിച്ച് അഭിമാന പുരസരം പറയാൻ ഒരു കാര്യവുമില്ല. ഏതെങ്കിലും ഒരു കാര്യം മുഹമ്മദിനെ പറ്റി ഈ കാര്യം പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നും. മുഹമ്മദ് പ്രസംഗിച്ചതോ ക്ലാസ് എടുത്തതോ സ്വർഗം പോ എന്ന് പറഞ്ഞ അമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗമൊന്നും എന്നൊക്കെ പറഞ്ഞ അതൊന്നുമല്ല. ആ കഥയൊക്കെ ആർക്കും പറയാം, നന്നായിട്ട് ആർക്കും പറയാം. മുഹമ്മദിന്റെ ജീവിതം എടുത്തിട്ട് ദാ ഇന്നൊരു ഘട്ടത്തിൽ റസൂൽ ഇത് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെയാണ് സമീപിച്ചെന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. നിങ്ങളെടുത്ത് കാണിക്ക, കരയാതെ ഇതാ പറയാ ചെയ്യണ്ടേ? തട്ടിയിട്ടോ വെട്ടിയിട്ടോ എല്ലാം കാര്യമുണ്ടോ? ഇപ്പൊ വെട്ടും കുത്തും കൊലയായിട്ട് നടന്നിട്ട് കാര്യമില്ല. മറിച്ച് ഇങ്ങനെ ഒരാളെ കുറിച്ചാണ് ഇത്ര നാൾ 1400 വർഷങ്ങൾ സമൂഹത്തെ നിങ്ങൾ പഠിപ്പിച്ചത്. അത് ജനങ്ങൾ വിശ്വസിക്കാൻ കാരണം ഈ അറബി ഭാഷയാണ്. അതിൽ എന്താ പറയുന്നതെന്നൊന്നും കേട്ടവർക്ക് മനസ്സിലായില്ല. ഇന്ന് അതിന്റെ പരിഭാഷകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമായപ്പോൾ ആളുകൾ ഇപ്പൊ ഇവിടുന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് ഉത്തരവില്ല. പിന്നെ നിങ്ങളൊരു ടിപ്പ് പഠിച്ചിട്ടുണ്ട്, എന്താണത്? കയറി വരുമ്പോൾ ചോദിക്കും, യേശു ദൈവമാണോ? ഇങ്ങോട്ട് ചോദ്യങ്ങൾ കൊണ്ട് തുടങ്ങും. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഒരു ചോദ്യം ലോകത്തൊരു മുസ്ലിമിനോട് ചോദിച്ചാൽ ഉത്തരവല്ല, ഉടനെ പഴയ നിയമത്തിൽ പോകും. അപ്പൊ ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ ആ പഴയ നിയമത്തെ കുറിച്ചുള്ള സ്റ്റാൻഡ് പറ. അപ്പൊ പറയും, കൈ കടത്തി. കൈ കടത്തിയ പിന്നെ എന്തിനാ വായിക്കുന്നത്? കുറെ ശരിയുണ്ട്. ഏതൊക്കെയാ ശരി? അതറിയത്തില്ല. ആ ശരി മുഹമ്മദ് സമ്മതിച്ചോ? അറിയില്ല. മുഹമ്മദ് തന്നെ കുറിച്ച് എപ്പോഴെങ്കിലും പറഞ്ഞോ തോറായില്ല ഇന്ന അധ്യായത്തിൽ കിടക്കുന്ന എന്നെ കുറിച്ചാന്ന് പറഞ്ഞിട്ടുണ്ടോ? അറിയില്ല. ചുരുക്കത്തിൽ തിരിച്ചൊരു ചോദ്യത്തെ നേരിടാനായിട്ട് സാധിക്കില്ല. ഈ ഒരു പ്രതിസന്ധി ഉണ്ട്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്താ? ഇനി യേശു മനുഷ്യനോ ദൈവോ ആരും ആയിക്കോട്ടെ, മനുഷ്യനാ നിങ്ങൾ അംഗീകരിക്കല്ലോ, അത് മതി. ഈ മനുഷ്യനായ ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കാൻ, ക്രിസ്തു എന്നൊരു മനുഷ്യനെ എടുത്തു, ഒരു കുഴപ്പമില്ല, ക്രിസ്തു എന്നൊരു മനുഷ്യന്റെ മുമ്പിൽ നിൽക്കാനുള്ള ത്രാണി മുഹമ്മദിനുണ്ടോ? ഉണ്ടെങ്കിൽ പറ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊള്ളാം എന്ന് പറയുമോ? 10 or 12 വയസ്സുള്ള ഒരു കുട്ടിയെ കണ്ടിട്ട് യേശു വിളിച്ചത് തലീത കൂമി, ബാലെ എഴുന്നേറ്റ് വരിക, ബാലെ എന്നാണ് വിളിച്ചത്. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ എന്നാണ് പറഞ്ഞത്. പ്രായമുള്ള സ്ത്രീയോട് എങ്ങനെ കരുതണം? കുഞ്ഞിനോട് എങ്ങനെ കരുതണം? ഖദീജയുടെ ആയിട്ടുള്ള വലിയ വിവാഹം, ഖദീജയുടെ മരണശേഷം ആദ്യം വിവാഹം കഴിക്കുന്ന സൗദിയുടെ പ്രായം 65, സൗദിക്ക് ശേഷം വിവാഹം കഴിക്കുന്ന ആയിഷയുടെ പ്രായം 6. നോക്കണം, മുത്തശ്ശിയുടെ പ്രായമുള്ള ഒരു ഭാര്യ, ഏ കൊച്ചുമകളുടെ പ്രായമുള്ള മറ്റൊരു സ്ത്രീ. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് വേറെ ആരെയൊക്കെ കല്യാണം കഴിച്ചു? അതിൽ വല്ല മാന്യതയും പാലിച്ചോ? ഇതൊക്കെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഉത്തരം തരണം ഞങ്ങൾക്ക്, അല്ലാതെ വെറുതെ കയറി വന്നിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ കുറിച്ചു കൊള്ളുന്ന മറുപടി പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാകും. നിങ്ങളുടെ പ്രമാണം ഉദ്ധരിച്ച് ഇവിടെ ചാക്കോപാഷ എത്ര ആയത്ത് ഉദ്ധരിച്ചു, എത്ര ഹദീസ് ഉദ്ധരിച്ചു, നിങ്ങൾക്കൊരു വചനം ഉദ്ധരിച്ചിട്ട് മറുപടി പറയാൻ പറ്റുമോ? ഞങ്ങൾ പ്രിപ്പയർഡ് ആണ് സുഹൃത്തെ. അതൊരു സാഹചര്യം ഇവിടുത്തെ മുജാഹിദുകൾ സലഫി പ്രസ്ഥാനക്കാർ ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ്. ആ പ്രശ്നം അവരായി പരിഹരിക്കുന്നത് വരെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കിടക്കും, പരിഭവിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, താങ്ക് യു.